നമസ്കാരം. പൊതുവായിട്ടുള്ള നക്ഷത്രഫലവുമാണെന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് 4 ആഗസ്റ്റ് 2020 കൊല്ലവർഷം 1195 കർക്കിടകം 20 ചൊവ്വാഴ്ച ദിവസമാണ്. തിഥി കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. 9:55 PM ശേഷം ദ്വിതീയ തിഥിയാണ്. നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. 8:11 AM ശേഷം അവിട്ടം നക്ഷത്രം. കരണം പുലിക്കരണം 9:38 AM, അതിനുശേഷം പന്നിക്കരണം 9:55 PM, തുടർന്ന് കഴുതക്കരണമാണ്. നിത്യയോഗം സൗഭാഗ്യനാമ നിത്യയോഗം 5:15 AM വരേക്കും, അതിനുശേഷം ശോഭനനാമ നിത്യയോഗമാണ്. തിരുവനന്തപുരം നഗരത്തെ ആസ്പദമാക്കിയുള്ള ഉദയം 6:17, അസ്തമനം 6:38 PM ആണ്. രാഹുകാലം 3:33 PM മുതൽ 5:06 PM വരെയും, യമകണ്ഠകാലം 9:23 AM മുതൽ 10:55 AM വരെയും, ഗുളികകാലം 12:28 PM മുതൽ 2 PM വരെയുമാണ്. അഭിജിത് മുഹൂർത്തം 12:03 PM മുതൽ 12:52 PM വരെയുള്ള സമയത്ത് നടുഭാഗത്ത് 2 മിനിറ്റ് വരെ മുന്നോട്ടും പിന്നോട്ടും മാറ്റി ഉപയോഗിക്കാം. പൊതുവായിട്ടുള്ള കൂറുഫലങ്ങളിലേക്കാണ് പോകുന്നത്. ആദ്യം മേടക്കൂറാണ്. അശ്വതിഭരണി കാർത്തികകാലം ചേർന്ന മേടക്കൂറ് നല്ല ഒരു ദിവസം തന്നെയാണ്. ഇന്നലെ തലേദിവസത്തെ പരാജയം കൊണ്ട് പേടിച്ചോ വിഷമിച്ചോ ഇന്നത്തെ ദിവസത്തെ വിഷമിപ്പിക്കാൻ പാടില്ല. പുതിയതായിട്ടുള്ള വിജയങ്ങളും പുതിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. പ്രവർത്തനക്ഷമത കൂടി ജോലിസ്ഥലത്തെല്ലാം നല്ല ശോഭിക്കാനുള്ളൊരു സമയം കൂടിയാണ്. പണം ചിലവാതെ പ്രത്യേകം നോക്കുക. ധനം കൃത്യതയോടുകൂടി കരുതി കൂട്ടി വെക്കേണ്ട ഒരു സമയമാണ്. വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. കൃഷി തോട്ടക്കാരൻ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുകൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിതൃസ്ഥാനത്തുള്ളവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. സിനിമ അതുപോലെ നാടക ഫീൽഡ് തുടങ്ങിയ ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഫീൽഡുകൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. ഇട്ടമ്മമാർ പശു ആട് തുടങ്ങിയ ജീവികളെ വാങ്ങിക്കാനോ വളർത്താനോ ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡുകാർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് മാറി മറ്റൊരു കമ്പനിയിലേക്ക് മാറാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ശാസ്താവിന് പാനകം, നാരായണീയം പാരായണം ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക എന്നിവയാണ് വഴി പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കൽ ലോഹിണി മകയത്തിൽ അരചേർന്ന ഇടവക്കൂറ് തിരക്കേറിയ ഒരു ദിവസമാണ്. വെറുതെ കുറേ അലയാനും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമില്ലാതിരിക്കാനൊക്കെ ഉള്ളൊരു സമയമാണ്. കഠിനാധ്വാനം ചെയ്യേണ്ട ഒരവസ്ഥയാണ്. പണം ഒരുപാട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണയം പണയത്തിലിരിക്കുന്നത് തിരിച്ചെടുക്കാൻ കഴിയാതെ നഷ്ടപ്പെടാനും സാധ്യതയുള്ളൊരു സമയമാണ്. പുറത്തു നിന്നുള്ള ആഹാരം പരമാവധി ഒഴിവാക്കുക. മുറിവ് വ്രണം തുടങ്ങിയ ഉള്ള അസുഖം എന്തെങ്കിലുമൊക്കെ ഉള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിച്ച് ചികിത്സ വരുത്തുക. പ്രത്യേകിച്ചും ഡയബറ്റീസ് പേഷ്യൻസ് പ്രണയിക്കുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. അവർക്ക് അനുകൂലമായിട്ടുള്ള ഇത് വീട്ടുകാരിൽ നിന്ന് സമയം കിട്ടുന്നൊരു സമയമായിട്ടും ദിവസത്തെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടമ്മമാർക്ക് ധനച്ചെലവുണ്ടാകുന്ന സമയമാണ്. കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ശ്വാസ സംബന്ധമായിട്ടുള്ള ആയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എത്രയും പെട്ടെന്ന് മെഡിക്കേഷൻ നേടുക. വാഹനം ഓട്ടിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾ പഠനമുറി വൃത്തിയായി സൂക്ഷിച്ച് പഠന നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നരസിംഹ ഗായത്രി ജപിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ പായസം നവഗ്രഹ പൂജ ചെയ്യുക എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വഴിപാട്. അടുത്ത മിഥുനക്കൂറാണ്. മകയിര മര തിരുവാതിര പുണർതം മുക്കാൽ ചേർന്ന മിഥുനക്കൂറ് അമ്മയോട് അതുപോലെ തന്നെ മാതൃസ്ഥാനത്ത് തുല്യരായവരോട് പരമാവധി വഴക്കോ തർക്കമോ ഒന്നും ഉണ്ടാക്കായിരിക്കും പ്രത്യേകം ചെയ്യുക. മനസ്സിൽ സന്തോഷം നിറച്ച് ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സുഗന്ധ വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജന ഇതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങളൊക്കെ നടക്കാനോ ഉള്ള ഒരു സമയം കൂടിയാണ്. വസ്ത്രമൊക്കെ സമ്മാനമായിട്ട് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. മേലധികാരിയുടെ പ്രേരണ കൊണ്ട് ഇഷ്ടപ്പെടാത്ത ജോലിയൊക്കെ ചെയ്യാനോ ചെറിയ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ളൊരു സമയമാണ്. വളരെ ശ്രദ്ധിച്ച് മാത്രം അതെല്ലാം ഏർപ്പെടുക. അതിന് സഭയിൽ തൻ്റെ തീരുമാനങ്ങൾ കൊണ്ട് സഭയിൽ ഒരു പൊതുസഭയിൽ അംഗീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടമ്മമാർ അയൽവക്കത്തുള്ളവരുമായിട്ടൊന്നും വഴക്കിടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ്സുകൾ അങ്ങനെയുള്ള ഫീൽഡിലുള്ള ഒരു ചർച്ചകൾ നടത്തി നല്ല ലാഭം നേടാനുള്ളൊരു സമയം ഉണ്ട്. പുതിയ അവർക്ക് പുതിയ ഷെയർ പർച്ചേസുകളും മറ്റുമൊക്കെ നടക്കാവുന്നൊരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. കുടുംബക്ഷേത്രത്തിലുള്ള നാഗർ യഥാവിധി വഴിപാടുകൾ, ഗണപതിക്ഷേത്രത്തിൽ പ്രാർത്ഥന, നവഗ്രഹസ്തോത്രം ജപിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ. അടുത്ത കർക്കിടകക്കൂറാണ്. പുണർതം കാൽപൂയ മൈലും ചേർന്ന കർക്കിടകക്കൂറ് ഉത്തരവാദിത്തത്തോടുകൂടി ഏർപ്പിക്കുന്ന ജോലിയെല്ലാം പ്രത്യേകം ചെയ്ത് തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളത്തേക്ക് ജോലികളൊന്നും ഇട്ടേക്കാതിരിക്കുക. തുടർ പഠനം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്നൊരു സമയമാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള സമയവും പഠന സംബന്ധമായിട്ടുള്ള പഠനത്തോടൊപ്പം ജോലി തുടങ്ങിയവയൊക്കെ അനുകൂലമായിട്ടിരിക്കുന്ന സമയമാണ്. ലീഗൽ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർ വിധി പ്രത്യേകിച്ച് കുറേ നാളായി നീണ്ടു നിൽക്കുന്ന കേസുകളുടെ എല്ലാം വിധി വരുന്നതായിട്ട് കാണുന്നു. ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എണ്ണയിൽ വറുത്ത ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. കൊളസ്ട്രോൾ, BP, ഹാർട്ട് ഡിസീസ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് മെഡിക്കേഷനെല്ലാം പ്രോപ്പറായിട്ട് നടത്തി കൊണ്ടുപോവുക. വീട്ടമ്മമാർക്ക് ചെയ്യുന്ന കർമ്മങ്ങളിൽ അഭിനന്ദനം കിട്ടുന്നത് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന് സഹായവും ഗൈഡൻസും ഒക്കെ പൂർണ്ണമായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ പണ്ട് കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ച് വിഷമിച്ച് വെറുതെ ദിവസത്തെ പാഴായി കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒപ്പം ഷെയർ മാർക്കറ്റ് അങ്ങനെ ഊഹക്കച്ചവടം തുടങ്ങിയവർക്ക് അത്ര നല്ല ദിവസമല്ല എന്ന് കാണുന്നു. നവഗ്രഹ സ്തോത്രം ജപിക്കുക, കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയവയാണ് ഒരുപാട്. ചിങ്ങക്കൂറാണ് മകംപൂരം ഉത്രം കാൽ ചേർന്ന ചിങ്ങക്കൂറ്, എനർജറ്റിക് ആയിട്ടുള്ള ദിവസമാണ്, സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അധികാരം തൻ്റെക്കാൾ മുകളിലുള്ള ഒരു അധികാരം നേടാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെയുള്ള ഒരു സമയമാണെന്ന് പ്രത്യേകം കാണുന്നു. പാൽ അഥവാ പശു തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന, മൃഗങ്ങളിൽ നിന്ന് ആദായം കിട്ടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. കൃഷിക്കാർക്ക് ലാഭം കിട്ടുന്ന ഒരു സമയമാണ്. വാഹനങ്ങളോ യന്ത്രങ്ങളോ ഒക്കെ പുതുക്കാനോ പുതിയത് മാറ്റി വാങ്ങിക്കാനോ മെയിൻ്റനൻസ് നടത്താനോ ഒക്കെ ഉള്ളൊരു സമയമായിട്ട് കാണുന്നു. അതുപോലെ വീട് മോടി പിടിപ്പിക്കാനും വീടിന് ചുറ്റും പൂച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനും ഒക്കെ ഉള്ളൊരു സമയം കൂടിയാണ്. നല്ലൊരു ഗാർഡൻ എല്ലാം റെഡിയാവും എടുക്കാനുള്ള സമയം കൂടിയാണ്. വീട്ടമ്മമാർ സ്വന്തം സ്ഥിര വരുമാനമായിട്ടുള്ളൊരു ഒരു പദ്ധതിയെപ്പറ്റി കൂടുതൽ പഠിക്കുക, അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു എന്നും കാണുന്നു. മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ ബന്ധപ്പെട്ടവർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് വളരെ നല്ലതെന്ന് കാണുന്നു. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശിവ സഹസ്രനാമമോ ലിംഗാഷ്ടകമോ ഒക്കെ പ്രാർത്ഥിക്കുക എന്നൊരു പ്രധാനമായിട്ടുള്ള വഴിപാടുകളാണ്. അടുത്ത കന്നിക്കൂറാണ് ഉത്തരം മുക്കൽ അത്തം ചിത്രരചന്ന കന്നിക്കൂർ. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടുകൂടി പഠനം നടത്തുകയും അതിൽ പരമാവധി വിജയം നേടുന്നതായിട്ടും കാണുന്നു. അതുപോലെ തന്നെ വിദേശ യാത്രകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി കുറച്ച് നാളത്തേക്ക് ശേഷം മാത്രം കിട്ടാനോ ഒക്കെ ഉള്ള സമയമാണ്. പരമാവധി ദേഷ്യമോ നിയന്ത്രിക്കേണ്ട സമയമാണ്. സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട ചാരിറ്റി സഹായ പ്രവർത്തനങ്ങളിൽ പലതും ഏർപ്പെടുന്നതായിട്ട് കാണുന്നു. പച്ചക്കറി പലചരക്ക് വ്യാപാരമൊക്കെ നടത്തുന്നവർക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ലാഭമൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ്. ഷെയർ മാർക്കറ്റ് അതുപോലെ ഗോൾഡ് ജ്വല്ലറി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കച്ചവടം നടത്തുന്നവർക്ക് ലാഭം കിട്ടുന്നൊരു സമയമാണ്. വീട്ടമ്മമാർക്ക് കുറച്ച് ദുഃഖം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്ദത ഉണ്ടാവും. മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ഇരുമ്പ് സംബന്ധമായിട്ടുള്ള ജോലികളിൽ, ഇരുമ്പ് അലുമിനിയം ഫാബ്രിക്കേഷൻ തുടങ്ങിയ ജോലികളിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രാവീണ്യം ഉള്ള ജോലികൾ, അവരുടെ ജോലിയിൽ പ്രാവീണ്യം കൂടുകയും അത് മുഖാന്തര അഭിനന്ദനവും ധനലാഭം ഉണ്ടാകുന്നൊരു സമയമാണ്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വഴിപാട്, ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട പരിഹാരങ്ങളാണ്. അടുത്ത തുലാക്കൂറാണ് ചിത്രര ചോതി വിശാഖ മുക്കാൽ ചേർന്ന തുലാക്കൂറ്. ബിസി തിരക്കുള്ളൊരു ദിവസമാണെന്ന് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. പകൽ സ്വപ്നം കണ്ട് വെറുതെ ദിവസത്തെ പാഴാക്കി കളയാതിരിക്കുക. ഒന്നിലധികം കാര്യങ്ങളുകൊണ്ട് മനസ്സ് വിഷമിപ്പിക്കാനോ ടെൻഷൻ അടിക്കാനൊക്കെ നോക്കും, അത് പരമാവധി ഒഴിവാക്കുക. സമ്പത്ത് കുറച്ച് കരുതി വയ്ക്കുക. നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കൊരു സാമ്പത്തികമായിട്ടുള്ള ചില അത്യാവശ്യങ്ങൾ വരാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ നിയന്ത്രണത്തോടെ മാത്രം ധനം ചിലവാക്കുക. പ്രാണികളിൽ നിന്ന് വിഷം ദംശനമൊന്നും ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൃഷി പ്ലാന്റേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളൊരു സമയമാണ്. മേലധികാരികളുടെ സഹായം കൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർക്കാൻ പറ്റും. ഉത്തരവാദിത്തത്തോടുകൂടി എല്ലാ കാര്യങ്ങളും, ഏൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. വീട്ടമ്മമാരെ വീട് വിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നു കാണുന്നു. അന്നപൂർണേശ്വരി ദേവിയെ പ്രാർത്ഥിക്കുക, ശാസ്ത്രാവിന് നീരാജനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. വൃശ്ചികക്കുറാണ് വിശാഖം കാൽ അനുരം കേട്ടാ ചേർന്ന വൃശ്ചികക്കൂറാണ്. സാധാരണയായിട്ട് വളരെ നല്ലൊരു ദിവസമാണ്. പ്രമാണം ഭൂമി സംബന്ധമായിട്ടുള്ള രേഖകളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനോ അല്ലെങ്കിൽ മുമ്പ് വച്ചിരിക്കുന്ന രേഖകളിൽ എന്തെങ്കിലും തിരുത്തോ ഒക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട്, അതായത് സംബന്ധ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പരമാവധി നിക്ഷേപങ്ങളെല്ലാം ഒഴിവാക്കുക. ഫാമിലിയിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നൊരു സമയമാണ്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക. സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രശ്നങ്ങളിലൊക്കെ സഹായിക്കുന്നത് കാണുന്നു. ജലവിഭവശേഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെൻറ് ജോലിയിലൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലൊരു സമയം കൂടിയാണ്. സമ്മർദ്ദം വരുന്ന ജോലികളിൽ നിന്ന് പരമാവധി മറനിൽക്കുക. തുറന്ന സമയം, എല്ലാ കാര്യങ്ങളും തുറന്ന സംയമനത്തോട് മാത്രം, സംയമനത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. വീട്ടമ്മമാർക്ക് അപ്രതീക്ഷിതമായിട്ട് ധനലാഭവും സമ്മാനങ്ങളും കിട്ടുന്നൊരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ പാത്ര കടം സ്റ്റീൽ അതുമായിട്ട് ബന്ധപ്പെട്ട, ലോഹ വ്യവസായമായിട്ട് ബന്ധപ്പെട്ടവർക്ക് വളരെ സമയം നല്ലൊരു സമയമാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഏറെ ശ്രദ്ധിച്ച് മരുന്നും കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക. ശാസ്താവിന് നീരാജനം, ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയെല്ലാമാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ. ധനുക്കൂറാണ് അടുത്ത മൂലംപൂരടം ഉത്തരടം കാൽ ചേർന്ന ധനുക്കൂർ. കുടുംബത്തിലുണ്ടാകുന്ന വഴക്ക്, ചെറിയ തെറ്റിദ്ധാരണകളെല്ലാം പരമാവധി ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്. കട പരമാവധി ഒഴിവാക്കേണ്ട സമയമാണ്. പ്രൊമോഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളെല്ലാം മാറി മുന്നോട്ട് പോകുന്നൊരു സമയമാണ്. പ്രൊമോഷൻ ഇല്ലെങ്കിലും പ്രൊമോഷൻ തുല്യമായ സാമ്പത്തികമായിട്ടുള്ള ഒരു സാലറി ഇൻക്രിമെൻ്റ് പോലുള്ള സാധ്യതകൾക്കും വളരെ കൂടിയിട്ടുള്ള സമയമാണ്. മോഷണം നടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. വീട്ടമ്മമാർ വീട്ടിന് അലങ്കാര വസ്തുക്കൾ, ലൈറ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ, ദീപം, വിളക്ക്, പാത്രങ്ങൾ, തിളക്കമുള്ള വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പ്രണയിതാക്കൾക്ക് വിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സമയമായതിനാൽ അവർ രക്ഷിതാക്കൾ അവിടെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഭദ്രാളി ദേവിയെ പ്രാർത്ഥിക്കുക തുടങ്ങിയാണ് ഒരുപാട്. അടുത്ത് മകരക്കുറാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിലേറെ ചേർന്ന മകരക്കുറി. സന്തോഷമായിട്ടുള്ള ദിലമാണ്. പരമാവധി ഹാപ്പി ഇരിക്കാൻ നോക്കുക. ചെറിയ ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുക. പരമാവധി ജലസംബന്ധമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ
കടുത്ത തീരുമാനങ്ങളെടുത്തും വളരെ വിഷമിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓഫീസുമായി ബന്ധപ്പെട്ട് കുറേ നേരം സമയം ചെലവഴിക്കുന്നതായിട്ടും കാണുന്നു. അധികാരികളിൽ നിന്ന് സഹായം കിട്ടും, ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള സഹായങ്ങൾ മറ്റുണ്ടാകുമെന്ന് കാണുന്നു. ഷെയർ മാർക്കറ്റ് മാർക്കറ്റിംഗ് ഫീൽഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉത്തമമായിട്ടുള്ള സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെറിയ നഷ്ടം ഉണ്ടാകുന്നതായിട്ടും കാണുന്നു. ഐ ടി എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് കുറേ ടെൻഷനും മനസ്സിന് വിഷമവും ഉണ്ടാകുന്ന ഒരു കാര്യം സമയമാണ്. വീട്ടമ്മമാർക്കും കുറച്ച് ദുഃഖം, എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കേണ്ട സമയം കൂടിയാണെന്ന് കാണുന്നു. അധ്യാപകർക്ക് ഉത്തമമായിട്ടുള്ള സമയമാണ്. മാർക്കറ്റിംഗ് ഫീൽഡിലായിട്ട് ബേസ് ചെയ്ത ആൾക്കാർക്ക് നല്ലൊരു സമയമാണ്. ആദിത്യ ഹൃദയം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയാണ് പരിഹാരങ്ങൾ. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടത്തിലിറച്ച് അതേം പോരിട്ടതേ മുക്കാൽ ചേർന്ന കുംഭക്കൂറാണ്. ആഡംബരങ്ങൾ പലതും വന്ധ്യജീവിതത്തിൽ വന്ന സേന അതിനുവേണ്ടി ധനം ചിലവാക്കുന്നതായിട്ട് കാണുന്നു. പരമാവധി അത് ഒഴിവാക്കാൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക. ടെൻഷൻ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ധാന്യ സംബന്ധമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്ക് ധനം ലാഭമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അതനുസരിച്ചുള്ള ലാഭം ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരുത്താനും കഴിയും. പരമാവധി നല്ല രീതിയിൽ ജോലി ചെയ്യുക, ഉത്തരവാദിത്വത്തോട് കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുക. വസ്ത്രവ്യാപാരികൾക്ക് വസ്ത്രസംബന്ധമായിട്ടുള്ള കച്ചവടക്കാർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയമാണ്. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടക്കാർക്കും അതിൽ പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. വീട്ടമ്മമാർക്ക് സന്തോഷമുണ്ടെന്ന സമയം, ജ്യോതിഷം മുതലായ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയവും പുതിയ പല കാര്യങ്ങൾ പഠിക്കുവാനുള്ളൊരു സമയം കൂടിയാണെന്ന് കാണുന്നു. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുക, ശനിസ്തോത്രം ജപിക്കുക, ഗണപതി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക എന്നിവ പരിഹാരങ്ങൾ. അടുത്ത മീനക്കൂറാണ്. പോരിട്ടാതികാലിൽ ഉത്തരട്ടാതിരി അവധി ചേർന്ന മൂന്ന് മീനക്കൂർ. ആരുടെയും ചെറിയ രീതിയിലുള്ള കുത്തുവാക്കുകളോ കുറ്റപ്പെടുത്തലോ കേട്ട് വിഷമിച്ച് തളരാതിരിക്കുക. മാനസികമായിട്ടൊരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കുക. ജോലിസ്ഥലത്ത് ശോഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ധനം ചിലവാക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ലഹരി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. പുതിയ തൻ്റെ ആശയങ്ങൾ പ്രകടമാക്കാനും തൻ്റെ പേഴ്സണാലിറ്റി വെളിയിൽ കാണിക്കാനും പറ്റുന്നൊരു സമയം കൂടിയാണ്. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇത് കിട്ടാനും അത് സംബന്ധിച്ചുള്ള യാത്രയ്ക്ക് തയ്യാറെടുപ്പുകളും അത് സംബന്ധമായ രേഖകളൊക്കെ റെഡിയാക്കാനൊക്കെ ഒരു സമയമാണ്. ശമ്പളത്തിലും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വർധന ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ ഇറങ്ങി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി പോകുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. വീട്ടമ്മമാർ കൃത്യ സമയത്ത് ജോലി തീർക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് മനക്ലേശം ഉണ്ടാകുന്നൊരു സമയമാണ്. നിയമപരമായിട്ടുള്ള മേഖലകളിൽ വളരെ നല്ലൊരു സമയം കൂടിയാണ്. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ആദായം കിട്ടുന്നതായിട്ട് കാണുന്നു. ശിവസഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, തുളസി, വിഷ്ണു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസി മാല സമർപ്പിക്കുക തുടങ്ങിയവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാം സാധാരണമായിട്ടുള്ള നക്ഷത്ര ഫലങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജാതകത്തിനനുസരിച്ച് ഫലങ്ങളിൽ കുറച്ചേറ്റക്കുറച്ചിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും ദൈവവിശ്വാസത്തോടുകൂടി ഈ ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതനുസരിച്ച് ഈശ്വരവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും നന്നായി മാറുമെന്ന് തന്നെയാണ് കാരണം. പരമാവധി സഹാനുഭൂതി മറ്റുള്ളവരോട് കാണിച്ച് സഹായിക്കുന്ന കഴിയുന്ന ആൾക്കാരെല്ലാം സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അത് ദിവസത്തെ ദോഷങ്ങളെല്ലാം കുറയ്ക്കുകയും നല്ലൊരു ദിവസത്തേക്ക് നല്ലൊരു ദിവസമായി മാറുകയും ചെയ്യുന്നു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നാളെ അടുത്ത ദിവസത്തെ നക്ഷത്രഫലമായി വീണ്ടും കാണാം.